പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ നിന്നും നവജാത ശിശുവിനെ തട്ടിക്കൊണ്ടുപോയ വള്ളിക്കോട് സ്വദേശിനി ബീനയെ റിമാൻഡ് ചെയ്തു. കുഞ്ഞുങ്ങളില്ലാത്തതിനാലാണ് നവജാത ശിശുവിനെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കേസിൽ ബീനയെ മാത്രമാണ് പോലീസ് പ്രതി ചേർത്തത്. സംശയം തോന്നിയ അയൽവാസി നൽകിയ വിവരമാണ് പ്രതിയെ പിടിക്കാൻ പോലീസിന് സഹായകരമായത്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിന്ന് പട്ടാപ്പകൽ നവജാത ശിശുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതിയായ ബീനയാണ് റിമാൻഡിലായത്. രണ്ടാം ഭർത്താവായ വെച്ചുച്ചിറ സ്വദേശി അനീഷിന്റെ വീട്ടിൽ നിന്നായിരുന്നു പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കുഞ്ഞിനെ വീണ്ടെടുക്കുകയും ചെയ്തത്. ആറുമാസം ഗർഭിണിയായിരുന്ന ഇവരെ ഭർത്താവ് അനീഷ് പ്രസവത്തിനായി വള്ളിക്കോട്ടെ വീട്ടിൽ കൊണ്ടാക്കിയിരുന്നു. എന്നാൽ ഗർഭം അലസിയ വിവരം ബീന അനീഷിൽ നിന്നും മറച്ചുവച്ചു. കുട്ടിയുണ്ടായാൽ തന്റെ മദ്യപാനം നിർത്താമെന്ന് ഇയാൾ ബീനയ്ക്ക് വാക്കു നൽകിയിരുന്നു. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ തന്നെ മറ്റൊരു കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും പരാജയപ്പെട്ടു. തുടർന്നാണ് റാന്നി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിനെ ബീന തട്ടിയെടുത്തത്. ഭർത്താവിനോടൊത്ത് കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയെ വേണമെന്നൊരു ധാരണയിൽ തീരുമാനിച്ചുറച്ചും കൊണ്ടുള്ള ഒരു ധാരണയിലാണ് ഇവിടെ വന്നിട്ട് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് എടുത്ത് സ്വന്തം കുഞ്ഞിനെ പോയിട്ട് വളർത്താൻ വേണ്ടി ശ്രമിച്ചതും ഈ സംഭവം നടന്നത്. കുട്ടിയെ തട്ടിയെടുത്തതിന് ശേഷം ബീന ആദ്യം എത്തിയത് പത്തനംതിട്ടയിലെ ബന്ധുവീട്ടിലായിരുന്നു. തുടർന്ന് ഭർത്താവ് അനീഷിനെ വിളിച്ചുവരുത്തി സ്വന്തം കുഞ്ഞാണെന്ന് വിശ്വസിപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്നും കടന്നത്. കുട്ടി ജനിച്ചതിന്റെ സന്തോഷത്തിൽ അനീഷ് സുഹൃത്തുക്കൾക്കായി വിരുന്നു സൽക്കാരവും നടത്തിയിരുന്നു. കുഞ്ഞിനെ തട്ടിയെടുത്തതിൽ ഭർത്താവിന് പങ്കില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംശയം തോന്നിയതിനെ തുടർന്ന് അയൽവാസി പോലീസിനെ വിവരമറിയിച്ചതാണ് കേസിൽ നിർണായകമായത്. ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട.